നമസ്കാരം. ജീവിതത്തിൽ ഏവരും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. ഏവരും സന്തോഷത്തിലും സുഖത്തിലും എന്നും ജീവിക്കണം എന്ന ഉദ്ദേശത്താൽ ജീവിക്കുന്നു. എന്നാൽ എപ്പോഴും സന്തോഷത്തിലിരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഏവരുടെയും പ്രശ്നത്തിന് തന്റെ സഭയിൽ വച്ച് പരിഹാരം നൽകിയിരുന്നു. അപ്പോൾ തന്റെ ബാല്യകാല സുഹൃത്ത് ഒരിക്കൽ അവിടെ വരികയും എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഈ വീഡിയോയിലൂടെ ഭഗവാൻ തന്റെ സുഹൃത്തിന് പറഞ്ഞുകൊടുത്ത ആ രഹസ്യം മനസ്സിലാക്കാം. കൂട്ടുകാരന്റെ ഒപ്പം വനത്തിലേക്ക്. സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കുവാൻ വേണ്ടി തന്റെ സുഹൃത്തുമായി ഭഗവാൻ വനത്തിലേക്ക് നടന്നു. വനത്തിൽ എത്തുന്നതിന് മുൻപായി ഒരു കല്ലെടുത്ത് കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്ത് അത് പൊക്കിപ്പിടിക്കുവാൻ പറഞ്ഞു. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ആ കൂട്ടുകാരൻ ആ കല്ല് തന്റെ കയ്യിലെടുത്ത് പൊക്കിപ്പിടിച്ചു. ഇതിനുശേഷം അവർ വനത്തിലേക്ക് നടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന്റെ കൈ വേദനിക്കുവാൻ ആരംഭിച്ചു. എന്നിരുന്നാലും അദ്ദേഹം അത് പ്രകടിപ്പിക്കാതെ ഭഗവാന്റെ ഒപ്പം തന്നെ നടന്നു. കുറച്ച് കഴിഞ്ഞിട്ടും ഭഗവാൻ നിൽക്കാതെ കാട്ടിൽ നടക്കുന്നത് കണ്ടപ്പോൾ അവസാനം കൂട്ടുകാരൻ തനിക്ക് കൈ വേദനിക്കുന്നു എന്ന് ഭഗവാനോട് പറഞ്ഞു. ഇത് കേട്ട ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കല്ല് താഴെ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതും അദ്ദേഹം കല്ല് താഴെ ഇട്ട് ആശ്വസിച്ചു. ഭഗവാൻ അദ്ദേഹത്തെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് താൻ അന്വേഷിച്ച ഉത്തരം എന്ന്. ആ രഹസ്യം. ഭഗവാന്റെ വാക്കുകൾ കേട്ട് കൂട്ടുകാരൻ അമ്പരന്നു. ഭഗവാനെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആ കല്ല് താഴെ ഇട്ടു എന്നല്ലേ ഉള്ളൂ, മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്ങനെ അല്പസമയം ഈ കല്ലെടുത്തുയർത്തി കൈവേദനിച്ചുവോ അതേപോലെ അല്പസമയം കൂടുതൽ കയ്യിൽ കല്ലെടുത്താൽ കൂടുതൽ വേദനിക്കുന്നു. എത്രത്തോളം സമയം നാം കല്ലുയർത്തി പിടിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വേദനയും കൂടുന്നു. ഇതേപോലെ നമ്മുടെ ദുഃഖം കല്ലുപോലെയാകുന്നു. എത്രത്തോളം നാം ആ ദുഃഖം കൊണ്ടു നടക്കുന്നുവോ അത്രത്തോളം വേദന കൂടുന്നു. ഇത് നമ്മുടെ മാത്രം തീരുമാനമാകുന്നു എത്ര സമയം ഈ വേദന അനുഭവിക്കണം എന്നത്. ദുഃഖം വരുമ്പോൾ അധിക സമയം നാം അത് കൊണ്ടു നടക്കാതെ എളുപ്പം അവ ഉപേക്ഷിക്കുവാൻ പഠിക്കണം. എന്നാൽ മാത്രമേ സന്തോഷത്താൽ ജീവിതം നയിക്കുവാൻ സാധിക്കൂ. പറ്റുമെങ്കിൽ ഒരിക്കലും ദുഃഖത്തിന്റെ ഭാരം ഏറ്റെടുക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കുക. അറിയാതെ ദുഃഖം നമ്മളിൽ വന്നു ചേർന്നാൽ ആ ദുഃഖം എത്രയും പെട്ടെന്ന് ഇറക്കി വയ്ക്കുവാൻ നാം പഠിക്കണം. ഇങ്ങനെ പഠിച്ചാൽ ആ വ്യക്തി എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. ഇങ്ങനെ ഈ രഹസ്യം അറിയുന്നവർ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നവരാകുന്നു എന്നതാണ് സത്യം.